163-ാമത് സ്നേഹസംഗമം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആത്മാർത്ഥമായ തയ്യാറെടുപ്പുകൾ വിജയം സമ്മാനിക്കും. ആ വിജയം നമ്മുടെ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉറ്റവരുടെയും വിജയമായിരിക്കും, സന്തോഷമായിരിക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ആത്മാർത്ഥമായി തയ്യാറെടുക്കാൻ ശ്രമിക്കാം. ആത്മാർത്ഥമായി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 163-ാമത് സ്നേഹസംഗമം ഇവിടെ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നത് കുമാരി രതി ബാലനാണ്. രതി, വെൽക്കം ടു സ്ക്രീൻ. രതി, രതി, വെൽക്കം ടു സ്ക്രീൻ. ആള് വന്നിട്ടില്ലേ ജോസേട്ടാ? ഹലോ, വന്നിട്ട് ഞാൻ പറയിട്ട്. ഹലോ, കേൾക്കുന്നില്ലേ? ക്ലിയർ, ക്ലിയർ. ആ ഓക്കെ. ദൈവമീസച്ചിദാനന്ദ ലഭിച്ചു. താങ്ക് യു. അടുത്തത് സ്വാഗതം ആശംസിക്കാനായി കുമാരി ലീന എൻ ജെ നാട്ടികയാണ്. ലീന ചേച്ചി, വെൽക്കം ടു സ്ക്രീൻ. പ്രിയമുള്ളവരെ, ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുവരുന്ന 163-ാം സ്നേഹസംഗമത്തിന് സ്വാഗതം പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാനെത്തിയ ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബിന്റെ ഡയറക്ടറുമായ സർവോപരി ദർശനയുടെ സാരഥിയും ജീവനാടിയുമായ ബഹുമാനപ്പെട്ട റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി എം ഐ അച്ഛനെ ഏറ്റവും ബഹുമാനത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനെത്തിയ ഏറെ സ്നേഹത്തോടെ എത്തിയിരിക്കുന്ന റവറൻ ഫാദർ തോമസ് കൊല്ലപ്പള്ളി സി എം ഐ അച്ഛനെ ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജപ്പൻ സാറിനെ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ ജോമോൻ ജേക്കബ് കോതമംഗലം സാറിനെ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബ് പ്രസിഡന്റ് ഷിബിൻ ഹാരി, പി ആർ ഒ പിയൂസ് കോട്ടപ്പുറം, ദർശനയുടെ എല്ലാ ഭാരവാഹികളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദർശനയിലെ വിവിധ ഗ്രൂപ്പുകളായ ഗ്രൂപ്പുകളിലെ ഇൻചാർജ്, ലീഡേഴ്സ്, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഗ്രൂപ്പുകളിലെ അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും മനോഹരമായി അവതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കുമാരി സിമിൽ സെബാസ്റ്റ്യൻ, പ്രാർത്ഥനാഗാനം ആലപിച്ച കുമാരി രതി ബാലൻ, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ ജോസേട്ടൻ കൊരട്ടി, നന്ദി പറയാനെത്തിയിരിക്കുന്ന ശ്രീ ജോഷി ജോൺ എന്നിവരെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബ് പരസ്പര ധാരണയോടെ ഐക്യത്തോടെ മുന്നോട്ട് പോകട്ടെ എന്നും ഒരുപാട് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച് ഉയർച്ചയിലെത്തട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു ലീന ചേച്ചി, താങ്ക് യു. വളരെ നന്നായി സ്വാഗതം ആശംസിച്ചു. ഇനി നമ്മള് റിപ്പോർട്ട് വായിക്കുന്നത് ശ്രീ
ജോസിയേട്ടനെ. ജോസിയേട്ടാ, വെൽക്കം ടു സ്ക്രീൻ. കേൾക്കാലോ? ക്ലിയർ ക്ലിയർ. ഇന്ന് അറിയിപ്പൊന്നും തന്നെ ഇല്ല. 2017 December 10 ദർശന ക്ലബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 January 19 ദർശന ക്ലബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 January 19 ദർശന ക്ലബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമവർദ്ധനയ്ക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിനു വേണ്ടി കാഴ്ചപ്പരിമിതിയിലെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപ്പരിമിതിയിലെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപ്പരിമിതിയിലെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപ്പരിമിതിയിലെ ശിങ്കാരി മേളയും ഓർക്കസ്ട്ര ടീം, അവിടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എഴുത്തു പറയത്തേക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപ്രിയർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതരും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലത്തിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും പുതിവാർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തിവരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ചപരിമിതരും ചലനപരിമിതരും ഉയരമുദ്ധരുമായിട്ടുള്ള 438 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ്. വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാൻ പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ് ഏദൻ ഗ്രൂപ്പ്. ഏതെങ്കിലും വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ കർമ്മനിരതരാകാനും ഈ ഗ്രൂപ്പിലവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 April ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 8500 പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിനുള്ള ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങിയ നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തിവരുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിലുംപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തിവരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിന് വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജസ്വലമായി പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിലൂടെ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. 60-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിലൂടെ നടത്തപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷണൽ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. റിപ്പോർട്ട് 20 20-7-2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ
റെവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് വർബിൽ സിഎംഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന 162-ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. സ്നേഹസംഗമം നടത്തിയത് ക്ലോറിയ ഗ്രൂപ്പ്. അവതരണം കുമാരി എൽ സി പഴുവിൽ. പ്രാർത്ഥനാ ഗാനം ശ്രീമതി ഗീത അനിൽ കണ്ണൂർ. സ്വാഗതം ശ്രീ ജെയ്സൺ കൊരട്ടി. ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചത് ശ്രീ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷൻ ഇന്നത്തെ ഉദ്ഘാടനത്തിയ അരനാട്ടുകരപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട അജിതച്ച, ലില്ലിയുടെ പിയൂസിന്റെ വാർഡ് മെമ്പർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷെറി സാർ, വിശിഷ്ടാതിഥി സുരേഷ് സാർ, ആശംസ പറയാൻ വന്നിരിക്കുന്ന ഡിൻസി മാഡം, എല്ലാവർക്കും നമസ്കാരം. അരനാട്ടുകര വലിയ പള്ളിയിലെ കൊച്ചച്ഛൻ വന്നതിൽ അഭിമാനമുണ്ട്. മെമ്പർ പിയൂസിനും ലില്ലിക്കും വളരെ കാര്യങ്ങൾക്ക് സപ്പോർട്ടുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം വളരെ നല്ലതാണ്. ഹെൽത്ത് ഇൻസ്പെക്ടറെ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ ദർശന ക്ലബിന്റെ ഗ്രൂപ്പുകളിൽ 140 പേര് പുതിയതായി ചേർന്നിരിക്കുന്നു. വിധവ ഗ്രൂപ്പ് രണ്ടായി തിരിച്ചിരിക്കുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ രണ്ടു പേർക്ക് നീന്തലിൽ സ്വർണ്ണ മെഡൽ, വെള്ളി വെങ്കല മെഡലും ലഭിച്ചിരിക്കുന്നു. രണ്ടു പേർക്കും അഭിനന്ദനങ്ങൾ. നല്ല ദിവസം നേരുന്നു. ഉദ്ഘാടനം ചെയ്തത് അരനാട്ടുകര സെന്റ് തോമസ് ചർച്ച് അസിസ്റ്റന്റ് വികാരി റെവറൻഡ് ഫാദർ അജിത് ചിറ്റപ്പള്ളി അച്ഛനായിരുന്നു. ദർശന ക്ലബിലെ എല്ലാവർക്കും ആശംസകൾ. സോളമൻ അച്ഛനെ വികാരി അച്ഛൻ നന്നായി അറിയാം. ഞാൻ ആദ്യമായാണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഞാൻ അച്ഛനാകുന്നതിന് മുമ്പ് ഒരു നഴ്സായിരുന്നു. എൻ്റെ അപ്പൻ തളർന്ന് കിടപ്പിലാണ്. ആഴ്ചയിൽ 2-3 ദിവസം പോയി കുളിപ്പിച്ച് ഷേവ് ചെയ്ത് ചെയ്യും. നിങ്ങളോടുകൂടെ സഹകരിക്കാൻ സാധിച്ചതിന് എല്ലാവർക്കും നന്മ നേരുന്നു. അച്ഛനും നേതൃത്വത്തിലേക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യാതിഥിയായി എത്തിച്ചേർന്നത് വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ ഷെറി എ ജി സാറായിരുന്നു. എന്റെ പേര് ഷെറിയും വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിൽ ജോലി ചെയ്യുന്നു. വീന വഴിയാണ് ഗ്രൂപ്പിലെത്തിയത്. നിങ്ങളിൽ ബി പി എൽ കാർഡുള്ളവർ, നിർദ്ധനായവർ, ക്യാൻസർ ഉണ്ടെങ്കിൽ ഹെൽത്തിൽ ചെന്നാൽ അവർ സഹായിക്കും. എന്നെ വിളിച്ചതിന് നന്ദി. വിശിഷ്ടാതിഥിയായി വന്നത് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശ്രീമതി ഡിൻസി സി ഡി മാഡമായിരുന്നു. ഞാൻ അച്ഛന്റെ ഒരു ഫാനാണ്. ഞാൻ ജനിച്ച സ്ഥലം പുതുരുത്തിയാണ്. പിയൂസിനെ നേരത്തെ നന്നായി അറിയാം. എല്ലാവരും നല്ല അച്ചടക്കമുള്ള സംഘടനയാണ്. അഭിനന്ദനങ്ങൾ. വിജയശേഷിക്കാർക്ക് പ്രത്യേക സ്നേഹമാണ്. കേന്ദ്ര ഗവൺമെന്റ് കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. കാർബൺ ക്രെഡിറ്റ്, ഗ്രീൻ കാർഡ് ഇവയെപ്പറ്റി വിശദമായി പറഞ്ഞു തന്നു. ഈ പ്രൊജക്റ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്കും വരുമാനമുണ്ടാക്കാം, കണ്ടെത്താം. ക്ലബിലേക്ക് വിളിച്ച് നന്ദി പറഞ്ഞു നിർത്തുന്നു. ആശംസ പറഞ്ഞത് ഇരുമ്പപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പർ ശ്രീമതി റിജി ജോർജ് അവർക്കായിരുന്നു. ഈ ഭിന്നശേഷി കൂട്ടായ്മയിലെ എല്ലാവർക്കും നമസ്കാരം. എന്നെ വിളിച്ചത് ലില്ലി ചേച്ചിയും പിയൂസുമാണ്. ആദ്യമായാണ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ഇനിയും എന്നെ പങ്കെടുപ്പിക്കണം. ക്ലബ് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ സന്തോഷം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അവസാനം ജെ സി എരുമപ്പെട്ടിയുടെ ജന്മദിനാശംസകൾ നേർന്നു. ജെ സി അനുഭവങ്ങൾ പറഞ്ഞു പറഞ്ഞു. ഗ്രൂപ്പിൽ എല്ലാവരും എത്തിച്ചേർന്ന് എല്ലാവർക്കും നന്ദി പറഞ്ഞു. സജീവ് അടിമാലി യോഗം അവസാനിപ്പിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ലീഡർ പാസാക്കിയിരിക്കുന്നു. താങ്ക് യു ജോസേട്ടാ, വളരെ നന്നായി റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുകയും ചെയ്തതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. ഇനി അധ്യക്ഷ പദവി അലങ്കരിക്കാനായി ദർശന ക്ലബ് പ്രസിഡന്റും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റെവറൻഡ് ഫാദർ സോളമൻ കളമ്പാട്ട് ഉറപ്പിൽ സിഎംഐ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അച്ഛാ, വെൽക്കം ടു സ്ക്രീൻ. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. പ്രത്യേകിച്ച് ഇന്ന് ദിവസം നമ്മുടെ ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ, അല്ലെങ്കിൽ എൻ്റെ കൂടെ തിയോളജിയൊക്കെ ഒരുമിച്ച് പഠിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് പങ്കിടുകയും ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തായ തോമസ് കൊല്ലപ്പള്ളി അച്ഛനാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒത്തിരി തിരക്കുകളുണ്ടായിരുന്നു, എങ്കിലും അദ്ദേഹം നമ്മളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് എത്തിച്ചേർന്നു. അപ്പൊ അച്ഛന് ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ടുള്ള ഒരു സ്വാഗതവും നന്ദിയും അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെയൊക്കെ അമൽ പ്രതാപന്റെ, നമ്മളെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന അമലിന്റെ വാർഡിൽ നിന്നുള്ള രാജപ്പൻ സാറ് പ്രസിഡന്റ് എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ സന്തോഷം. അത്രയും ദൂരെ നിന്ന് പോലും ഞങ്ങളുടെ കൂട്ടത്തില് നിങ്ങളൊക്കെ വരിക എന്ന് പറയുന്നത്, ഈ ഗൂഗിൾ മീറ്റിലൂടെ ആണെങ്കിലും അത് വരിക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ്. അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അമലെ സംബന്ധിച്ചിടത്തോളം, ഒരു വലിയ സപ്പോർട്ടാണ്. അമല് അങ്ങനെ ആയിരിക്കുന്നത് പോലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ജോലിയിലൂടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുന്നു. തൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുന്നു. രാജപ്പൻ സാറിന് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കഴിഞ്ഞ ജനുവരി ആണെന്ന് തോന്നുന്നു ഈ വർഷം തുടക്കത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി.
പക്ഷെ ആ ഒരു ഒരു നിർദ്ധരായിരിക്കുന്ന ഒരു വ്യക്തികൾക്ക് ഒരു വലിയൊരു താങ്ങാൻ നഷ്ടമായിരുന്നു എന്നുള്ളതാണ്. പെട്ടെന്നുള്ള ഒരു മരണം അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു വലിയ സപ്പോർട്ടാണ് ഞങ്ങളെ പോലെയുള്ള ഭിന്നശേഷിക്കാർക്ക് ഒരു വലിയ താങ്ങും തണലുമായിട്ടുള്ളത്. അപ്പൊ രാജപൻ സാർ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ എത്തിച്ചേരുകയും ഒരു വലിയൊരു സപ്പോർട്ട് നമുക്ക് നൽകുകയും ചെയ്യുമ്പോഴേ അതും ദർശന കുടുംബാംഗങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടി മാത്രമെന്നല്ല എല്ലാവർക്കും ഞങ്ങളോടൊപ്പം ആകാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്ത രാജപൻ സാറിന് പ്രത്യേകമായിട്ടൊരു സ്വാഗതവും നന്ദി അർപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജോമൻ സാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇനിയും ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് വളരാനും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പ്രത്യേകിച്ച് ഹെൽത്തുമായി ബന്ധപ്പെട്ട് കൊച്ചു കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ നമുക്ക് ഇതുവഴിയായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജോമൻ സാറിനും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതവും നന്ദിയും ഞാൻ അർപ്പിക്കുകയാണ്. ഒരു ചെറിയ വാക്ക് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ ഗാന്ധിജിയുടെ ഒരു വാക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരാൾ പറഞ്ഞു തന്നത് ഞാനിപ്പോ ഓർത്ത് പറയുകയാണ് ചെയ്യുന്നത്. നമ്മള് ഫലപ്രാപ്തിയല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഫലം കിട്ടിയോ എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്, ശ്രമമാണ് നമുക്ക് നോക്കേണ്ടത്. അതിലാണ് നമുക്ക് സംതൃപ്തി കണ്ടെത്തുന്നത്. നമ്മൾ എന്തുമാത്രം ശ്രമിക്കുന്നുവോ അതാണ് നമുക്ക് അതിന്റെ വിജയത്തിലേക്ക് കാരണമായി തീരുകയുള്ളൂ. അപ്പൊ എത്രമാത്രം ശ്രമിക്കുന്നു അത്രമാത്രം നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അത് ഫലം കൊയ്യുന്നോ കൊയ്യില്ലേ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അത് നമുക്ക് കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളത് നമ്മൾ ഒരിക്കലും അതിന് നോട്ടം വിട്ട് നോക്കല്ല ചെയ്യേണ്ടത്, മറിച്ച് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഞാനിപ്പോ ഈ ഒരു സ്നേഹ സംഗമത്തെ പറ്റി പറയുകയാണെങ്കിൽ തുടക്കത്തിൽ ഇന്ന് നമ്മുടെ ജോസേട്ടൻ പറയുണ്ടായിരുന്നു, പരട്ടി ജോസേട്ടൻ പറയുണ്ടായിരുന്നു, 12 പേരിൽ നിന്ന് തുടങ്ങിയതാണ് ഇന്ന് 60 പേരിൽ മേലെ എത്തിച്ചേർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്നേഹ സംഗമത്തിന്റെ കൂട്ടായ്മ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള, പലപ്പോഴും പലരും പറഞ്ഞ അച്ഛ ഇനി എന്തിനാ മാസത്തിൽ ഒന്ന് പോരെ, അല്ലെങ്കിൽ ഇനിയിപ്പോ 50 എണ്ണം കഴിയുമ്പോൾ നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ആശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നിൽക്കാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തുടർന്നു അതിന്റെ 163 എത്തി. അതൊരു ശ്രമമായിരുന്നു. നമ്മളൊന്ന് പരിശ്രമിച്ചാൽ കിട്ടുമോ ഇല്ലയോ, നമ്മൾ ചിന്തിക്കുന്ന പോലെ എത്താൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ ഒരു ട്രയലായിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് ട്രയലിന്റെ ഒരു പരിസമാപ്തി ആയിട്ടൊന്നുമില്ല. നമ്മൾ ഇനിയും അത് ലക്ഷ്യം വിജയിക്കുന്നത് വരെ 500, 1000 വരെ കടന്നു പോകണം. എല്ലാ ഭിന്നശേഷിക്കാരെയും അത് തൊട്ട് ഉണർത്താൻ പറ്റുന്ന ഒരു അവസരത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കണം. നമ്മുടെ ഈ കൊച്ചു പ്രവർത്തനം അത് ഓരോ ഭിന്നശേഷിക്കാർക്കും ഒരു ഉണർവിന്റെ മേഖലയായിട്ട് നമ്മൾ മാറ്റണം. ഓരോ വ്യക്തികളും നമ്മളെ സഹായിക്കുന്ന ഓരോ വ്യക്തികൾ, ഇതുപോലെ വിശിഷ്ട അതിഥികളായിട്ട് എത്തിച്ചേരുന്ന ഓരോ വ്യക്തികൾക്കും അതും അവർക്കൊരു ഒരു തുകൽ സ്പർശമായിട്ട് മാറാനായിട്ട് സാധിക്കും. നമ്മുടെ ഒരു സാന്നിധ്യം, നമ്മുടെ ഒരു വളർച്ച അവർക്കൊരു പ്രചോദനമായി മാറണം, അവരുടെ കണ്ണു തുറക്കുന്ന ഒരു അവസ്ഥയായിട്ട് നമുക്ക് മാറ്റണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ശ്രമിക്കാം. ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ, അത് വിജയത്തിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അപ്പൊ ഒരിക്കൽ കൂടി ഈ 163 സ്നേഹ സംഗമത്തിന്റെ എല്ലാവിധ വിജയ ആശംസകളും ഏവർക്കും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛാ, താങ്ക് യു. ഉദ്ഘാടനം നിർവഹിക്കുന്നത് റെവറന്റ് ഫാദർ തോമസ് കൊല്ലപ്പള്ളി CMI അച്ഛനാണ്. അച്ഛൻ, വെൽക്കം ടു സ്ക്രീൻ. തോമസ് അച്ഛ, വെൽക്കം ടു സ്ക്രീൻ. ഓക്കേ, താങ്ക് യു. കാണാതെ പോലെ കേൾക്കത്തില്ലേ? കേൾക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. കേൾക്കത്തില്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷനായിരിക്കുന്ന തോളമനച്ച, മുഖ്യ അതിഥി ശ്രീ രാജപ്പൻ സാറ്, വിശിഷ്ട അതിഥിയായിരിക്കുന്ന ശ്രീ ജോമോൻ സാറ്, പിന്നെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും, എല്ലാവർക്കും നമസ്കാരം തന്നെ. ആദ്യമായിട്ട് ഇന്നേ ദിവസം നിങ്ങളുടെ ഒപ്പം ആയിരിക്കാനെനിക്ക് വളരെ സന്തോഷമാണ്. ഞാന് ജോലി ചെയ്യുന്നത്, അവിടെ തെറിവ് ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്, ഭോപ്പാൽ ഭാഗത്താണ്. ഞാനും സോണച്ച് ഒരുമിച്ച് പഠിച്ചതാണ്, തിയോളജി ഒരുമിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ 17 വർഷം നോർത്ത് ഇന്ത്യയിലെ ഭോപ്പാലിലും പൂനെയിലും നരസിംഗ്പൂരൊക്കെ തിരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അവിടുത്തെ കുട്ടികളോട് പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കൈയും കാലും വയറും തല പറയാറുണ്ട്. അപ്പോ എന്റെ അടുത്ത് അവിടെ ഒരു ഒരു ബിസിനസ്സുകാരൻ വരുവായിരുന്നു. ബിസിനസ്സുകാരൻ ആളാണ്, കാലില് ഓളി പിടിച്ച ആളാണ്. ആള് കാറിൽ വന്നിട്ട്
കാറിൽ വന്നിട്ട് ആളിന്റെ അടുത്ത് ഇങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ ഇറങ്ങ വരിക. ആ മനുഷ്യൻ ആ നരസിംഹപൂർ ജില്ലയിലെ നമ്പർ വൺ ബിസിനസ്സുകാരനാണ്. കാരണം സോൾമച്ചൻ പറഞ്ഞപ്പോൾ നന്നായി ശ്രമിക്കുന്ന ആളായിരുന്നു. ആൾക്ക് ഒരുപാട് ലോറികള്, ടിപ്പറ്, ടോറസ്, അങ്ങനെ വണ്ടികള്, കൊറേ സ്റ്റാഫ്, കൊറേ സിമെന്റ്, മണല്, മെറ്റലൊക്കെ സപ്ലൈ ചെയ്യുക, ഒരുപാട് സ്റ്റാഫ്, ട്രാക്ടർ, ജെ സി ബി, ഹിറ്റാച്ച്, ഇങ്ങനെ കൊറേ മെഷീനൊക്കെ ആൾക്കുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോഴും ചില വീക്ക്നസ്സൊക്കെ ഉണ്ടാവാം, പക്ഷേ നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു അതാണ് പ്രധാനപ്പെട്ടത്. ഞാൻ പറഞ്ഞ പോലെ ആ മനുഷ്യൻ ആ ജില്ലയിലെ നമ്പർ വൺ ബിസിനസ്സുകാരനാണ്. അതുപോലെ തന്നെ എന്റെ വീട് തിരൂരാണ്. ഞാൻ തിരൂരിച്ച് പഠിക്കുമ്പോ എന്റെ കൊണ്ടായിരുന്ന ഒരു ബെന്നി, ബെന്നി ഇങ്ങനെ പോളി പിടിച്ച ആളായിരുന്നു. ആ ബെന്നി ഡോക്ടറാണ്. കേൾക്കത്തില്ല നിങ്ങക്ക്? കേൾക്കാൻ പറ്റത്തില്ലേ? നമ്മൾക്കെല്ലാം ദൈവം വ്യത്യസ്തമായ കഴിവുകൾ നന്നായിക്കണം, വ്യത്യസ്തമായ ടാലൻസ് നന്നായിക്കണം. അപ്പൊ നമ്മളത് നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കുക. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഈ ഭിന്നശേഷിക്കാര് പ്രത്യേകമായിട്ട് പല കഴിവുകളും പുറത്തെടുക്കുക എന്നുള്ളത്. ഇന്നാള് ഇങ്ങനെ ജർമ്മനി പോയി, അവിടെ പോയിട്ട് മെഡൽസ് കൊണ്ട് ഞാൻ കേട്ടിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കൊടുങ്ങല്ലൂർ പോയിട്ടായിരുന്നു, സ്വിമ്മിങ് കാണാൻ പോയിട്ടായിരുന്നു. അപ്പൊ അന്ന് ദിലീപും സുധീറും, അപ്പൊ അവർക്ക് ഗോൾഡ് മെഡലും സിൽവറും ബ്രോൺസും കിട്ടി, എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അപ്പൊ ഞാനവിടെ ഉണ്ടായിരുന്നു സോൾമൻസിന്റെ കൂടെ പൊന്നാട അണിയിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ നമ്മള് നമ്മുടെ കഴിവുകളൊക്കെ വളർത്തണം. നമുക്കെല്ലാം വ്യത്യസ്തമായ കഴിവുകളാണല്ലോ. അപ്പൊ എനിക്ക് വളരെ സന്തോഷമാണ് ഇങ്ങനത്തെ ആൾക്കാരെ ഇതിങ്ങനെ നന്നായി ശ്രമിച്ച് പരിശ്രമിച്ച് എല്ലാ ടാലൻസും ഡെവലപ്പ് ചെയ്തിട്ട് വളരെ സന്തോഷമുണ്ട്. അപ്പൊ നമുക്കെല്ലാം ചില ഏരിയാസ് ചിലപ്പോ ആത്മീയമായിട്ട് വീക്കായിരിക്കാം, അല്ലെങ്കിൽ ശാരീരികമായി വീക്കായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായി വീക്കായിരിക്കാം, പലരും പലതരത്തിലാണ്. പക്ഷെ നമ്മള് നമുക്കുള്ള കഴിവ് നമ്മള് പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ നമുക്ക് ലോകത്തെ കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ ഈ അവസരത്തില് ഇവിടെ ആയിരിക്കാൻ നിങ്ങളൊപ്പം ആയിരിക്കും ഇവിടെ സന്തോഷമുണ്ട്. സോൾമൻസ് നേതൃത്വത്തിൽ കുറെ കാര്യങ്ങൾ നടക്കണമെന്ന് എനിക്കറിയാം. അച്ഛനെ സഹായിക്കുക, അച്ഛനൊപ്പം സഹകരിക്കുക, അത് വലിയൊരു സംഭവമാക്കി തീർക്കുക. അച്ഛൻ പറഞ്ഞ ലക്ഷ്യം ആയിട്ടില്ല, നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ മുന്നോറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ പാർട്ടിസിപ്പൻസ് തന്നെ ഇപ്പൊ ഉള്ളത് ഈ 60 പേര്, അത് 600, 6000 ഒക്കെ ആയിട്ട് നമ്പർ അവിടെ കൂടട്ടെ ആൾക്കാരൊക്കെ. അപ്പൊ സഹായിക്കട്ടെ. അപ്പോ ഈ മീറ്റിംഗ്, ഇന്നത്തെ സംഗമം ഔദ്യോഗികമായിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇത്രയും തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി. അടുത്തത് മുഖ്യ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീ രാജപ്പൻ സാറാണ്. സാറ് ചക്കപ്പള്ളം പഞ്ചായത്ത് പ്രസിഡന്റാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്നേഹ സംഗമം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതാണ് ഏറ്റവും ബഹുമാന്യായ റെവറൻഡ് ഫാദർ തോമസ് മുല്ലപ്പള്ളി സിഎംഐ. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന റെവറൻഡ് ഫാദർ സോളമൻ എടമ്പാട്ടുപറമ്പിൽ സിഎംഐ. അതുപോലെ തന്നെ ഈ യോഗത്തിന്റെ PRO ശ്രീ PU കെ പി കോട്ടപ്പുറം. ഈ ദർശന ക്ലബിന്റെ ഡയറക്ടർ റെവറൻഡ് ഫാദർ സോളമൻ എടമ്പാട്ടുപറമ്പിൽ സിഎംഐ. ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ ഷിബിൻ ഹാരി ദർശന സിഎംഐ. നമുക്ക് ഈ സംഗമത്തിന് നന്ദി അറിയിക്കുന്ന ശ്രീ ജോഷി ജോൺ. ഏറ്റവും സ്നേഹ ബഹുമാന്യരായ ഈ യോഗം എടുക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുള്ള ഒരു നിലവാണ്. കാരണം ഇത്തരം ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു. എനിക്കറിയാം ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഇത് ശിശു
ഭാഗമായി ബന്ധപ്പെട്ടുള്ള കുട്ടികൾ അവരുടെ കലോത്സവം അടക്കമുള്ള പരിപാടികൾ ഞങ്ങൾ പങ്കെടുക്കുന്നു. ഞങ്ങൾക്ക് മുഴുവൻ സമയം എന്ത് തിരക്കുണ്ടെങ്കിൽ മുഴുവൻ സമയം അവരോടൊപ്പം പങ്കെടുക്കുകയും അവരുടെ പരിപാടികളിലൊക്കെ കൂടുകയൊക്കെ ചെയ്യും. കാരണം ഇതൊക്കെ കൂടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ മനസ്സിൻ്റെ ഒരു സന്തോഷമാണ്. അവസാനം നമ്മൾ ഒരു നമ്മളൊരു നിശ്ചയിക്കപ്പെട്ട ഒരു സമയമുണ്ടായിരിക്കും, അത് നിർത്തേണ്ട ഒരു സമയം, തുടങ്ങേണ്ട ഒരു സമയം. നിർത്തേണ്ട സമയത്ത് പോലും നമ്മുടെ കുട്ടികൾ വളരെ ആവശ്യത്തോടുകൂടി അവർക്ക് നിർത്തണമെന്ന് പോലും ഇല്ലാതെ അല്ലെ അവരുടെ വളരെ സന്തോഷത്തോടു കൂടി അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. വീണ്ടും വീണ്ടും പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവർക്ക് ഒക്കെ വിവിധങ്ങളായ കഴിവുകളുണ്ട്. ബന്ധപ്പെട്ട അച്ഛനോട് സൂചിച്ചതുപോലെ തന്നെ അവർക്കൊക്കെ വിവിധങ്ങളായ കഴിവുകൾ വേറൊരു സൈഡിലുണ്ട്. ആ കഴിവുകളൊക്കെ നമ്മൾ വളർത്തിയെടുക്കുന്നതിനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ നമുക്ക് ഇത്തരം കൂട്ടായ്മ കൊണ്ടും ഇത്തരം സഹായ സംഗമം കൊണ്ടും ഒക്കെ നമുക്ക് കഴിയും. അവരെ മറ്റു അവരുടെ വൈകല്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെയും സമൂഹത്തോടൊപ്പം തന്നെ കൊണ്ടുപോവുകയും നമ്മൾ ചേർത്ത് പിടിക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സമൂഹം എന്ന നിലയിൽ ഈ ദർശനകളൊക്കെ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം കൃത്യമായും നിർവഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 60 പേര് ഉണ്ട് എന്നിവിടെ ബഹുമാനപ്പെട്ട അച്ഛനോട് സൂചിപ്പിച്ചു. അത് 600, 600, 600 ഒക്കെ ആകട്ടെ എന്ന് പറഞ്ഞു. അതുതന്നെയാണ് ഞാനും ആശംസിക്കുന്നത്. 600, 600 ഞങ്ങളുടെ എണ്ണം കൂടി നമുക്ക് ഇവരെയെല്ലാം കൈപിടിച്ച് ഉയർത്തി നമ്മളോടൊപ്പം തന്നെ കൊണ്ടുവരികയും സമൂഹത്തിന്റെ ഉന്നമനത്തിലേക്ക് അവരെ എത്തിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ലക്ഷ്യം ഇട്ടുകൊണ്ട് തന്നെ ഇത്തരം സഹായ സംഘടനകളൊക്കെ ഇതിന്റെ മുന്നിൽ പ്രവർത്തിക്കുകയും ഇവരോടൊപ്പം കൂടി പ്രവർത്തിക്കുകയും ഇവരെ കൈപിടിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹായങ്ങൾ ചെയ്യുന്ന എല്ലാവിധ അഭിനന്ദനങ്ങളുമുണ്ട്. ഞങ്ങളും ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇതിനെ ലക്ഷ്യമിട്ടുകൊണ്ട് നല്ല പ്രവർത്തികൾ ചെയ്യുന്നതിന് ഞങ്ങൾക്കും കഴിയും, കഴിയട്ടെ, കഴിയും. അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരെ ഏത് തരത്തിൽ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കാം എന്ന തരത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി ആലോചിക്കുകയും അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്യാവുന്ന തരത്തിലൊക്കെ ചെയ്തു കൊടുക്കുന്നു. അപ്പം നമുക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഗ്രാമപഞ്ചായത്തുകളെയൊക്കെ സംബന്ധിച്ച് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇതെല്ലാം ഫണ്ടുകൾ ചെലവാക്കുമ്പോൾ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ഫണ്ടുകൾ നമുക്ക് വരുന്നതിൻ്റെ ഒരു ഇത്ര ശതമാനമേ നമുക്ക് വിനിയോഗിക്കാൻ നമുക്ക് തികയുന്നുള്ളൂ. എന്തര വേണമെങ്കിലും വിനിയോഗിക്കാം, പക്ഷെ അത് വിനിയോഗിക്കുന്നതിന് നമുക്ക് തികയുന്നുള്ളൂ. എല്ലാ മേഖലകളിലും നമുക്ക് എത്തിച്ചേരുന്നത് കൊണ്ട് അതിൻ്റെ ആനുപാതികമായുള്ള ഒരു തുകയെ നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു ദുഃഖം കൂടെ നമുക്കുണ്ട്. അതെല്ലാം മറ്റ് ഏതെങ്കിലും സ്പോൺസർ അടക്കമുള്ള സ്പോൺസർഷിപ്പ് അടക്കമുള്ള ആൾക്കാരെയൊക്കെ കണ്ട് നമ്മൾ ഒത്തിരി എല്ലാം നമ്മൾ പരിഹരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഏത് വിഷയം ഇവരുടെ ഏത് പ്രശ്നത്തിലും ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നുള്ളൂ. എന്തായാലും സമൂഹത്തിൻ്റെ ഉന്നമനത്തിലേക്ക് അവരെ എത്തിക്കുന്ന കാര്യത്തിലും ഈ സ്നേഹ കൂട്ടായ്മ അല്ലെ ഈ സ്നേഹ സംഗമം അതിലൂടെ കഴിയട്ടെ. അതിനുവേണ്ട എല്ലാവിധ സഹായവും സഹകരണവും ചക്കുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വളരെയധികം തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്തരം സമയം ചെയ്യുന്ന ഒത്തിരി നന്ദി. നമുക്ക് വിശിഷ്ട അതിഥിയായിട്ട് ശ്രീ ജോമോൻ സാറാണ്. ജോമോൻ സാറ് ഹെൽത്ത് സെന്റർ ഇൻസ്പെക്ടറാണ്. സാറിന് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സാർ. ഇന്ന് ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ തോമസച്ച, ഈ സംഘടനയുടെ എല്ലാമെല്ലാമായ സോളമനച്ച, ഇന്ന് ഈ യോഗം യോഗത്തിന് വിശിഷ്ടമായ സാധ്യത വന്ന ശ്രീ ഉദ്ഘാടനം ചെയ്ത രാജപ്പൻ സാർ, ഇന്ന് ഇതിന് പ്രാർത്ഥന ആരംഭിച്ച ദില്ലിൽ സെബാസ്റ്റ്യൻ, സ്വാഗതാശംസിച്ച ലീന, റിപ്പോർട്ട് അവതരിപ്പിച്ച ജോസിയേട്ടൻ, അതുപോലെ നന്ദി പറയുന്ന ജോസി ജോൺ, ഇതിന്റെ എല്ലാമെല്ലാമായ ഷിബിൻ ഹാരി, അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ എന്റെ പേര് ജോമോൻ ജേക്കബ് എന്നാണ്. ഞാൻ എന്റെ വീട് മൂവാറ്റുപുഴയ്ക്ക് അടുത്ത ആയവന എന്ന സ്ഥലത്താണ്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം 7 മണി വരെ ഇങ്ങനെ ഒരു സംഘടനയെ കുറിച്ചോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കഴിഞ്ഞ തവണ നിങ്ങളുടെ മീറ്റിങ്ങിന് സുഹൃത്താണ് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ലിങ്ക് അയച്ചു തന്ന് അന്നാണ് ഞാനിത് ഈ ഇതിനകത്ത് ആദ്യം കയറിയത്. അത് ഒറ്റ ഇരിപ്പിൽ ഞാനത് മുഴുവൻ കണ്ടു.
അതിനുശേഷമാണ് ഞാൻ നിങ്ങളുടെ ഒരു എന്താ പറയുന്ന ഒരു ശ്രമത്തെ കുറിച്ചും അതുപോലെ തന്നെ അച്ഛന്റെ ഒരു ഡെഡിക്കേഷനെ കുറിച്ചും ഒക്കെ ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും എന്നെ ഇതിന് ക്ഷണിച്ച നിങ്ങൾക്ക് ഒത്തിരി നന്ദി പറയുകയാണ്. എനിക്ക് ഞാൻ ഈ ഹെൽത്ത് സർവീസിൽ 26 വർഷത്തോളമായി സർവീസ് ചെയ്യുന്നു. ഞാൻ പാലിയേറ്റീവ് ുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തു നിൽക്കുന്ന ഒരാളാണ്. സജീവിനെയൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരു 18 വർഷം മുമ്പ് മരത്തിൽ നിന്ന് വീണ എൻ്റെ ഒരു സുഹൃത്ത് ബിനു ഉണ്ടായിരുന്നു. ബിനു അടിമാലിക്കാരനാണ്, സജീവിൻ്റെയും സുഹൃത്താണ്. ബിനുവിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ബിനു ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിനുവിന്റെ അതായത് അരയ്ക്ക് മുകളിലായിട്ടൊരു വലിയ മുറിവുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു പ്രശ്നത്തിന്റെ നടുവിലായിരുന്നു ബിനു നിന്നിരുന്നത്. ആ ബിനുവിന്റെ ഒരു ചിരിയുണ്ട്. അതായത് എല്ലാ ഈ പ്രശ്നം ഇന്ന് രാവിലെ ഞാൻ ബിനുവിനെ വിളിച്ചു. ബിനു ഇപ്പോഴും ഒരു ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ബിനു. അങ്ങനെ ചിരിക്കുക എന്ന് പറഞ്ഞാല് അത് വലിയ കൃപയുള്ളവർക്ക് അല്ലെങ്കിൽ വലിയ ആഗ്രഹമുള്ളവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. എന്റെ ഡയറക്ടർ അച്ഛനെ കുറിച്ചൊക്കെ സജീവ് എന്നോട് പറഞ്ഞിരുന്നു. അച്ഛൻ ഈ അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഫലം അത് പിന്നെ ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വലിയ ക്ലബ് ഇവിടെ നിങ്ങൾക്ക് രൂപീകരിക്കാനും. അതേപോലെ ഇതിന്റെ റിപ്പോർട്ടിലൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയും ശ്രദ്ധിച്ചിരുന്നു, ഈ ആഴ്ചയും ശ്രദ്ധിച്ചു. എത്രത്തോളം പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, എത്ര വീടുകൾ പണിതുകൊണ്ടു. ഇതിനൊക്കെ എന്താ പറയുന്ന കഴിവുള്ള എല്ലാം പറ്റുന്ന ആളുകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പരിപാടികൾ നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. അതിന് എത്രത്തോളം നമുക്ക് എത്രത്തോളം അതിന് എന്താ പറയുക നമ്മൾ ആശംസ മീൻസ് എത്ര പ്രോത്സാഹിപ്പിച്ചാലും മതിയാകില്ല. ഏതായാലും ഞാനും നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു അഭ്യുദയകാംക്ഷിയും അതേപോലെ നിങ്ങളൊരു കൂട്ടുകാരനും ഒക്കെ ആയിട്ട് ഞാനും ഇനിയും ഉണ്ടാകും. അതുപോലെ തന്നെ ഇങ്ങനെയൊരു അവസരം അതിൽ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒന്നും ഒന്നിന്റെയും അവസാനമല്ല എന്നുള്ളതാണ്. എല്ലാം എല്ലാത്തിന്റെയും തുടക്കമാണ്. ഓരോ ദിവസവും പുതിയതാണ്, ഓരോ അസ്തമയവും പുതിയതാണ്, ഓരോ പ്രഭാതത്തിലെ പുതിയ സൂര്യനെ പോലെ രാത്രിയിലെ പുതിയ ചന്ദ്രനെ പോലെ നമുക്കിങ്ങനെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ ഒരു ആശംസ സോറി അതിന്റെ വിഷയം അവതരിപ്പിച്ച നമ്മുടെ വെങ്കിടങ്ങ് പി എൻ സി എഫ് എസ് സിയിലെ ഷെറി സാറ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആളുകള്, അദ്ദേഹം ഇങ്ങനെ നടക്കാൻ കാരണക്കാരായ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, ഇതൊക്കെ ഉള്ള ആളുകളും ഉണ്ട്. ഇത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആളുകളും ഉണ്ട്. അവരിലെല്ലാം എല്ലാത്തിനകത്തും ഓരോ ആർക്കും സഹായമില്ലാത്തവർക്ക് ദൈവം തുണയാകും എന്ന് പറയുന്നത് പോലെ ഓരോ കാര്യത്തിലും ആരെങ്കിലും ആർക്കെങ്കിലും തുണയായിട്ട് വരും. സാറിന്റെ ഹൃദയസ്പർശിയായ ആ പ്രസംഗം ഞാൻ കേട്ടിരുന്നു. ഇനി മുതലേ ഞാൻ നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നെ കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു. 163 ആഴ്ചകൾ ഇങ്ങനെ കടന്നുപോയപ്പോ അത് ഏകദേശം ഒരു ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ ഏകദേശം ഒരു 3.5 വർഷത്തോളമായി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിങ്ങൾ ഈ പ്രോഗ്രാം തുടർന്നുകൊണ്ട് പോകുന്നു. അതിനെല്ലാം പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഉദ്ഘാടകൻ തോമസ് അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ നീന്തൽ കാണാനൊക്കെ അച്ഛൻ വന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു എന്താ പറയുന്ന ഒരു പ്രോത്സാഹനത്തിന്റെ അങ്ങേയറ്റമാണ്. നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. എന്റെ ഇപ്പോഴുള്ള 2 പഞ്ചായത്തിലെ ചാർജാണ് എനിക്കുള്ളത്. ഇവിടെ ഞങ്ങള് രോഗി ബന്ധു സംഗമവും അതേപോലെ തന്നെ നമ്മുടെ പാലിയേറ്റീവ് ദിനം ഒക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. അവരുടെ വീടുകളിൽ നമ്മൾ പോയി സംസാരിക്കാറുണ്ട്. കുറച്ച് സമയമെങ്കിലുമൊക്കെ നമുക്ക് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് പറ്റുന്നത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഇനിയും നിങ്ങളുടെ കൂടെ ഒരാളായി ഞാൻ ഉണ്ടാകും. ഞാൻ ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. ഏതായാലും ഇങ്ങനെയൊരു അവസരം എനിക്ക് തരികയും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു 10 മിനിറ്റ് എന്നോട് സമയം പറഞ്ഞിരുന്നു. ആ സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ ഈ ചെറിയ സംസാരം നടത്തുകയാണ്.
എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ ആരുടെയും ജീവിതം ഒന്നും ഇതൊന്നും ഇതെല്ലാം ഓരോ തുടക്കങ്ങളാണ്, ഓരോ ദിവസവും തുടക്കങ്ങളാണ്. ആ തുടക്കങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും പ്രത്യേകിച്ച് തോളമൻ അച്ഛനും പി എസ് ചേട്ടൻ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു, അതുപോലെ തന്നെ ചേട്ടനും അതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. എല്ലാ നന്ദിയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ, താങ്ക് യു. വളരെയധികം തിരക്കുകൾക്കിടയിൽ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി. ഇനി നന്ദി അറിയിക്കുക എന്ന ചടങ്ങാണ് അടുത്തതായിട്ട് ഉള്ളത്. നന്ദി അറിയിക്കാനായിട്ട് ശ്രീ ജോഷി ജോണിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് ദർശന ക്ലബിന്റെ ഡയറക്ടറായ സോളമൻ അച്ഛനോടാണ്. സോളമൻ അച്ഛനാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഏത് സമയത്ത് വിളിച്ചാലും എടുക്കുന്ന നല്ലൊരു നേതൃത്വമാണ് ദർശന ക്ലബിന് സോളമൻ അച്ഛൻ ചെയ്യുന്നത്. പിന്നെ നന്ദി പറയാനുള്ളത് ഫാദർ തോമസ് കൊല്ലപ്പള്ളി സി എം ഐയോടാണ്. അച്ഛനും പറഞ്ഞത് സോളമൻ അച്ഛനും പറഞ്ഞത് എല്ലാം ഒരേ കാര്യമാണ്, പരിശ്രമിച്ചാൽ എല്ലാം നടക്കും എന്നുള്ള ഒരേ ഒരു കാര്യമാണ് അവരെല്ലാം പറഞ്ഞത്. പിന്നെ തിരക്കുകൾക്കുള്ളിൽ നമ്മൾക്ക് മുഖ്യാതിഥിയായി വന്ന ശ്രീ രാജപ്പൻ പ്രസിഡന്റ് ചാക്കുളം പഞ്ചായത്തില്, അദ്ദേഹത്തിനോടാണ് നന്ദി പറയാനുള്ളത്. പിന്നെ വിശിഷ്ടാതിഥിയായി വന്ന ജോമോൻ ജക്കബും ഹെൽത്ത് ഇൻസ്പെക്ടർ, വളരെ നല്ല കാര്യങ്ങളാണ് നമ്മളോട് ഷെയർ ചെയ്തത്. അദ്ദേഹം പാലിയേറ്റീവായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അത്രയും നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നത്. പിന്നെ പ്രാർത്ഥന പാടിയ കുമാരി രതി ബാലനോടുള്ള നന്ദി അറിയിക്കുന്നു. ആങ്കറിംഗ് നടത്തിയ സിമിൽ സെബാസ്റ്റിനോടുള്ള നന്ദി പറയുന്നു. സ്വാഗതം പറഞ്ഞ ലീന ജയനാട്ടിയോടുള്ള നന്ദിയും ഈ സമയം അറിയിക്കുന്നു. പിന്നെ റിപ്പോർട്ട് വായിച്ച ജോസേട്ടനോടുള്ള നന്ദിയും ഈ സമയം അറിയിക്കുകയാണ്. പിന്നെ ഇതിന്റെ പി ആർ ആയിരിക്കുന്ന പി യു സേട്ടനോടുള്ള നന്ദിയും അറിയിക്കുന്നു. പിന്നെ ഇതിന്റെ പ്രസിഡന്റായ ഷിബിൻ ഹാരിയോടും നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇതിൽ ഇന്ന് വന്നു ചേർന്ന എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എന്റെ നന്ദി അറിയിക്കുകയാണ്. ദർശന ക്ലബിന്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ജോഷേട്ടാ, വളരെ വളരെ നന്നായിട്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. നമ്മുടെ ദർശന ക്ലബിന്റെ 163rd സ്നേഹ സംഗമം ഇവിടെ പരിസമാപിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വിശിഷ്ടാതിഥികൾക്കും പങ്കെടുത്ത എല്ലാ ഗ്രൂപ്പ് അംഗങ്ങൾക്കും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ശനിയാഴ്ച കാണാം.